നമസ്കാരം. മലയാളി വാർത്ത ഫോക്കസിലേക്ക് സ്വാഗതം. ജൂലൈ 6-ാം തീയതി 86 വയസ്സ് പൂർത്തിയായിരിക്കുകയാണ് ദലൈലാമയ്ക്ക്. ലോകത്തിലെല്ലായിടത്തുമുള്ള ടിബറ്റൻ ബുദ്ധ വംശജർക്ക് ആത്മീയമായും ചിലപ്പോൾ ലൗകികമായും നേതൃത്വം നൽകുന്ന വ്യക്തിയെയാണ് ദലൈലാമ എന്ന് വിളിക്കുന്നത്. ദലൈലാമയ്ക്ക് ജന്മദിന ആശംസകൾ നേർന്ന് നിരവധി ലോക നേതാക്കൾ തന്നെ രംഗത്ത് വന്നിരുന്നു. കൂട്ടത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിറന്നാൾ ആശംസകളും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ആശംസകൾ നേർന്ന നിരവധി വ്യക്തികളിൽ ഒരാൾ മാത്രമാണ് പ്രധാനമന്ത്രി. അങ്ങനെ ചിന്തിക്കാൻ വരട്ടെ, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിറന്നാൾ ആശംസകൾക്ക് പിന്നിൽ മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. ചൈനയുടെ നെഞ്ചത്ത് കത്തി കുത്തിയിറക്കുന്നതിന് തുല്യമാണ് ദലൈലാമയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നത്. ദലൈലാമയെ ഫോണിൽ വിളിച്ചായിരുന്നു പ്രധാനമന്ത്രി ആശംസകൾ അറിയിച്ചത്. അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേരുകയും ചെയ്തു. പ്രധാനമന്ത്രിയുടെ ജന്മദിനാശംസ ചൈനയ്ക്കുള്ള സന്ദേശമായിട്ടാണ് ലോകം വിലയിരുത്തുന്നത്. ആ ലക്ഷ്യം എന്താണെന്ന് തുറന്നു കാട്ടുകയാണ് AIMIM നേതാവ് അസാസുദ്ദീൻ ഒവൈസി. പ്രധാനമന്ത്രിയുടെ ട്വീറ്റ് പങ്കുവെച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. വളരെ നല്ലത് സർ, ദലൈലാമയെ നേരിട്ട് കാണുകയാണെങ്കിൽ അത് ചൈനയ്ക്ക് ശക്തമായ ഒരു സന്ദേശം നൽകുമായിരുന്നു എന്നാണ് ഒവൈസി കുറിച്ചത്. ഗാൽവൻ താഴ്വരയിൽ ചൈനീസ് സൈന്യവുമായി ഏറ്റുമുട്ടലുണ്ടായതിനെ തുടർന്ന് കഴിഞ്ഞ തവണ പ്രധാനമന്ത്രി ദലൈലാമയ്ക്ക് ജന്മദിനാശംസകൾ അറിയിച്ചിരുന്നില്ല. എന്നാൽ 2019-ലാകട്ടെ സ്വകാര്യ പിറന്നാൾ ആശംസകളാണ് പ്രധാനമന്ത്രി അയച്ചത്. എന്നാൽ ഇത്തവണ നേരിട്ട് തന്നെ അദ്ദേഹം പിറന്നാൾ ആശംസകൾ അറിയിച്ചിരിക്കുകയാണ് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. എന്തായാലും ഇത് ചൈനയ്ക്ക് കുത്തുകിട്ടിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ലഡാക്കിലെ ഡേംചുക് മേഖലയിൽ ഇന്ത്യക്കാരായ ഗ്രാമീണർ ദലൈലാമയുടെ ജന്മദിനം ആഘോഷിച്ചിരുന്നു. അന്ന് നടന്ന ഒരു സംഭവത്തിലേക്ക് നമുക്ക് നോക്കാം. ആ ആഘോഷങ്ങളെ അലങ്കോലമാക്കാനുള്ള ശ്രമം നടത്തുകയാണ് ചൈന എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. സിന്ധു നദിയുടെ മറുവശത്ത് നിന്ന് ചൈനീസ് പട്ടാളക്കാർ ഉൾപ്പെടുന്ന സംഘം ചൈനയുടെ പതാകയും ബാനറും ഉയർത്തി കാണിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. നദിയുടെ ഇങ്ങേക്കരയിൽ ദലൈലാമയുടെ ജന്മദിനാഘോഷങ്ങൾ നടക്കുന്ന ഗ്രാമത്തിലെ കമ്മ്യൂണിറ്റി സെന്ററിന് എതിർവശത്തായി 5 വാഹനങ്ങളിലായിരുന്നു ആൾക്കാർ എത്തിയത്. ഈ സംഘം ബാനറുകളും കൊടികളും ഉയർത്തി കാണിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 6-നായിരുന്നു ഈ സംഭവം നടന്നത്. കോവിഡ് ഭീഷണി ഒഴിഞ്ഞാൽ ദലൈലാമയും മോദിയുമായുള്ള കൂടിക്കാഴ്ച നടക്കുമെന്നാണ് അഭ്യൂഹങ്ങൾ ഉയരുന്നത്. ടിബറ്റൻ ഗവൺമെന്റ് ഇൻ എക്സൈൽ പ്രസിഡന്റ് പെൻപാ സെറിങ് ആയിരുന്നു ഇക്കാര്യം അടുത്തിടെ വെളിപ്പെടുത്തിയത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 100-ാം വാർഷികം ആഘോഷിച്ചപ്പോൾ ഇന്ത്യ ആശംസ അറിയിച്ചിരുന്നില്ല. എന്നാൽ ദലൈലാമയ്ക്ക് ആശംസകൾ നേരുന്നത് ചൈനയെ തെല്ലൊന്ന് ചൊടിപ്പിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ചൈനയുടെ കണ്ണിലെ പ്രധാന ശത്രുവാണ് ദലൈലാമ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ പ്രധാനമന്ത്രി തന്നെ നേരിട്ട ആശംസകൾ അർപ്പിച്ചത് ചൈനയ്ക്കുള്ള സന്ദേശമായി തന്നെ ലോകം അംഗീകരിച്ചു കഴിഞ്ഞു. ടിബറ്റ് ഇന്ത്യക്ക് എപ്പോഴും ഒരു നഷ്ടബോധം ഉണർത്തുന്ന പ്രദേശമാണ്. 1947 സ്വാതന്ത്ര്യം ലഭിച്ച ഇന്ത്യക്ക് ചൈനയുടെ അധിനിവേശ ആഗ്രഹങ്ങൾ അറിയാമായിരുന്നു. എങ്കിലും ടിബറ്റിനെ രക്ഷിക്കാനുള്ള ഒരു പ്രവർത്തനവും നടത്താനായില്ല എന്നത് ഇന്ത്യക്ക് സംഭവിച്ച തെറ്റുകളാണെന്ന് വിലയിരുത്തപ്പെടുന്നു. അല്ലെങ്കിൽ ഇന്നത്തെ ഗവൺമെന്റ് ചൈനയുടെ അപകടകരമായ എക്സ്പാൻഷൻ തന്ത്രങ്ങൾക്കെതിരെ ഒന്നും ചെയ്യാതെ നോക്കി നിന്നു. സൗത്ത് ചൈന കടലിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാൻ ഇന്ന് ചൈന നടത്തുന്ന ശ്രമങ്ങളുമായി ഇത് താരതമ്യം ചെയ്യാവുന്നതാണ്. ഇന്ത്യ ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ ചൈനയുടെ അധിനിവേശം നടക്കില്ലായിരുന്നു എന്നാണ് ചരിത്ര ഗവേഷകർ പറയുന്നത്. അങ്ങനെയായിരുന്നെങ്കിൽ ഇന്ത്യക്ക് സ്വതന്ത്ര പ്രവേശനമുള്ള ഇന്ത്യൻ സഞ്ചാരികളുടെ സ്വന്തം ഇടമായി മാറുമായിരുന്നു അവിടം. 1949 മുതൽ സ്വതന്ത്ര ടിബറ്റിന് വേണ്ടി രാജ്യത്തിനകത്തും പുറത്തും പ്രക്ഷോഭങ്ങൾ അരങ്ങേറി. 1959 ടിബറ്റിന്റെ ആത്മീയ നേതാവായ ദലൈലാമ പ്രക്ഷോഭങ്ങളുടെ നടുവിൽ നിന്നും ചൈനീസ് പട്ടാളത്തിന്റെ കൊലക്കയറിനു മുന്നിൽ നിന്നും നാടുവിട്ട് ഇന്ത്യയിലേക്ക് പലായനം ചെയ്യുന്ന സ്ഥിതിയുണ്ടായി. ഹിമാചലിലെ ധർമ്മശാലയിൽ സ്വന്തം പ്രവാസി ഗവൺമെന്റ് സ്ഥാപിച്ച അദ്ദേഹം 10 ആണ്ടുകളായി ചൈനയ്ക്കെതിരെ പോരാടുന്നു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. അഹിംസാ മാർഗങ്ങളിലൂടെ 2008 ബുദ്ധഭിക്ഷുക്കളുടെ പ്രക്ഷോഭം കെടുമ്പിരിയായപ്പോൾ ടിബറ്റ് ലോകശ്രദ്ധയിലേക്ക് തിരിച്ചെത്തുകയുണ്ടായി. 1000-ക്കണക്കിന് ആളുകൾ അന്ന് ടിബറ്റിൽ കൊല്ലപ്പെട്ടു. ചൈന അടിച്ചമർത്തിയ പ്രക്ഷോഭം ഇന്നും ജനങ്ങളിൽ ഭീതി ഉണർത്തുന്നു. മാധ്യമങ്ങൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം ശക്തമായി നിയന്ത്രിച്ചിട്ടുള്ള ഇവിടേക്ക് വിദേശ മാധ്യമങ്ങൾക്ക് ചൈനീസ് ഗവൺമെന്റിന്റെ അനുമതിയോടെ
അവരുടെ സാന്നിധ്യത്തിൽ മാത്രമേ പോകാനാകൂ. ടിബറ്റിനോട് കൊടും ക്രൂരതയാണ് ചൈന ചെയ്തത്. 1949 ശേഷം ഇന്ത്യയിലും വിദേശങ്ങളിലും പാലായനം ചെയ്യപ്പെട്ടവരുടെ ടിബറ്റൻ സെറ്റിൽമെന്റുകൾ ഉണ്ടായി. ഡൽഹിയിലും ധർമ്മശാലയിലും കർണാടകയിലും ഇവർ കുടിയേറി പാർത്തു. ചൈനക്കാർ ടിബറ്റിനെ ടിബറ്റൻ ഓട്ടോണമസ് റീജ്യൻ എന്നാണ് നാമകരണം ചെയ്തത്. ടിബറ്റിനെ 5 പ്രവിശ്യകളായി തിരിച്ചു. 5 ഒരു പ്രദേശം മാത്രമാണ് ടിബറ്റൻ സ്വയംഭരണ പ്രദേശമായത്. ബാക്കി 4 പ്രവിശ്യകളും മറ്റ് നാമങ്ങൾ നൽകി ടിബറ്റിന്റെ പ്രദേശങ്ങളല്ലെന്ന് വരുത്തി തീർത്തു. യഥാർത്ഥ ടിബറ്റിന്റെ പകുതി മാത്രമായി പുതിയ ടിബറ്റ് മാറ്റപ്പെട്ടു. അനേകം ടിബറ്റൻസ് അങ്ങനെ ടിബറ്റിൽ നിന്നും അറിയാതെ തന്നെ പുറത്തായി. ചൈനയുടെ മെയിൻ ലാൽഡിൽ നിന്ന് ഭൂരിപക്ഷ ഹാൻ വംശജരെ ചൈന ടിബറ്റിന്റെ 5 പ്രവിശ്യകളിലും കുടിയേറി പാർപ്പിച്ചു. യഥാർത്ഥ ടിബറ്റൻസിന്റെ ശക്തി ഇല്ലാതാക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ദലൈലാമയ്ക്ക് അഭയം നൽകിയ ഇന്ത്യയെ 1962 ചൈന പ്രതികാര മനോഭാവത്തോടെ ആക്രമിക്കുന്ന സ്ഥിതിയുണ്ടായി. സുഹൃത്തിന്റെ അപ്രതീക്ഷിത അടിയിൽ നിലതെറ്റിയ ഇന്ത്യ യുദ്ധത്തിൽ പരാജയപ്പെടുകയായിരുന്നു. കശ്മീർ മുതൽ അരുണാചൽ പ്രദേശ് വരെ കടന്നു കയറിയ ചൈന വെടിനിർത്തലിന് ശേഷം അരുണാചലിൽ നിന്ന് പിന്മാറി. പക്ഷെ ഇന്ത്യയുടെ കശ്മീരിന്റെ ഏറ്റവും മനോഹരമായ തന്ത്രപ്രധാനമായ അക്സായി ചിൻ എന്ന ഭാഗത്ത് നിന്ന് പിന്മാറിയില്ല. ഇന്നും ഈ ഭാഗം അവരുടെ ആധിപത്യത്തിൽ ആണ്. വെള്ളാരം കല്ലുകളുടെ നാട് എന്നറിയപ്പെടുന്ന ഇവിടം ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു. ഇതും പോരാഞ്ഞ് 1985 ചൈന സതേൺ ടിബറ്റ് എന്നും നമ്മൾ അരുണാചൽ എന്നും വിളിക്കുന്ന ദേശത്ത് അവകാശവാദം ഉന്നയിച്ചു. ചൈനയുടെ ബുദ്ധിപൂർവമായ നീക്കമെന്ന് പറയുന്നു ഈ വാദത്തെ. അക്സായി ചിൻ തിരിച്ചുപിടിക്കാൻ ഇന്ത്യ ശ്രമിച്ചാൽ അരുണാചലും നഷ്ടപ്പെടുമെന്ന സ്ഥിതിയാണ്. ഇതൊന്നും പോരാഞ്ഞിട്ടാണ് ലഡാക്കിൽ ചൈന പുതിയ കുതന്ത്രങ്ങൾ ആവിഷ്കരിച്ചത്. എന്നാൽ മോദി സർക്കാർ അതിന് കൃത്യമായ മറുപടിയും ചൈനയ്ക്ക് കൊടുത്തിട്ടുണ്ട്. 1962 യുദ്ധത്തിനു ശേഷം ചൈനയിലേക്കും ടിബറ്റിലേക്കും ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ കരമാർഗങ്ങളും അടയ്ക്കപ്പെടുകയുണ്ടായി. അതിൽ ഏറ്റവും പുരാതന മാർഗങ്ങളിൽ ഒന്നായ സിക്കിമിലെ നാഥുല പാസ് 2006 തുറക്കപ്പെട്ടു. നീണ്ട ചർച്ചയ്ക്കൊടുവിൽ വ്യാപാര ആവശ്യങ്ങൾക്ക് മാത്രമായിട്ടായിരുന്നു അത് തുറന്നത്. എന്തായാലും ചൈനയുടെ ടിബറ്റ് എതിർത്തു നിൽക്കുകയും ഇന്ത്യയോട് കൂടുതൽ അടുക്കുകയും ചെയ്താൽ ചൈനയെ സംബന്ധിച്ച് അത് വളരെ അസ്വസ്ഥത ഉളവാക്കുന്നത് തന്നെയാണ്. അതേസമയം കഴിഞ്ഞ വർഷം അതിർത്തിയിൽ നുഴഞ്ഞു കയറാനുള്ള ചൈനീസ് ശ്രമത്തെ ഇന്ത്യ തടഞ്ഞതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾക്ക് ഇപ്പോഴും പരിഹാരമായിട്ടില്ല. സൈനിക നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. ഇന്ത്യക്ക് കൂടുതൽ പ്രകോപനം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള മറ്റു ചില നടപടികളും അടുത്തിടെ ചൈനയുടെ ഭാഗത്തു നിന്ന് ഉടലെടുക്കുകയുണ്ടായി. ടിബറ്റിലെ പ്രവിശ്യാ തലസ്ഥാനമായ ലാസയിൽ നിന്ന് നിൻചി വരെയാണ് പുതിയ ഇലക്ട്രിക് ബുള്ളറ്റ് ട്രെയിൻ സർവീസ്. അരുണാചൽ പ്രദേശിൽ നിന്നും വളരെ അടുത്താണ് ടിബറ്റൻ ടൗണായ നിൻചി. ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണത്തിന്റെ 100 വാർഷിക ദിനമായ ജൂലൈ 1 ആഘോഷങ്ങൾക്ക് മുന്നോടിയായാണ് 435.5 കിലോമീറ്റർ നീളുന്ന സിജുവാൻ ടിബറ്റ് റെയിൽവേ സർവീസ് ആരംഭിച്ചത്. അതിർത്തിയിലെ സുരക്ഷ ത്വരിതപ്പെടുത്തുന്നതിന് പുതിയ റെയിൽവേ ലൈൻ വേണമെന്നും അതിന്റെ നിർമ്മാണം ത്വരിതപ്പെടുത്താനും നവംബർ മാസത്തിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് നിർദ്ദേശം നൽകിയിരുന്നു. തുടർന്നാണ് 8 മാസത്തിനകം പദ്ധതി പൂർത്തിയാക്കിയതും. സിജുവാൻ പ്രവിശ്യയുടെ തലസ്ഥാനമായ ചെങ്കുടുവിൽ നിന്നാണ് പുതിയ സർവീസ് ആരംഭിച്ചത്. ഇവിടെ നിന്നും ലാസയിലേക്കുള്ള യാത്രാസമയം 48 മണിക്കൂറിൽ നിന്ന് 13 മണിക്കൂറായാണ് കുറഞ്ഞത്. ഇന്ത്യയിലെ അരുണാചൽ അതിർത്തിയിലെ മെഡോങ്ങിന് സമാന്തരമായി ചൈനയിലെ നഗരമാണ് നിൻചി. ദക്ഷിണ ടിബറ്റിലെ തങ്ങളുടെ ഭാഗമാണ് അരുണാചൽ പ്രദേശ് എന്നാണ് ചൈനയുടെ വാദം. 3488 കിലോമീറ്റർ നീളുന്ന യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ തർക്ക പ്രദേശങ്ങൾക്ക് സമീപമാണ് സംസ്ഥാനം. ഇന്ത്യ ചൈന അതിർത്തിയിൽ ഇനിയൊരു സംഘർഷം ഉണ്ടായാൽ അവശ്യ സാധനങ്ങൾ അതിർത്തിയിൽ എത്തിക്കാൻ ഉദ്ദേശിച്ചാണ് ഇവിടെ ബുള്ളറ്റ് ട്രെയിൻ ചൈന ഓടിക്കുന്നത് എന്ന കാര്യം ശ്രദ്ധേയമാണ്.